പത്തനംതിട്ട പെരുന്നാട് മടത്തുമുഴിയിൽ ഭീതി പരത്തി വീണ്ടും വന്യജീവി വളർത്തുമൃഗത്തെ കടിച്ചു വന്നു. ബദ്ധനി പുതുവാലിലാണ് സംഭവം. രാജൻ എന്നയാളുടെ 5 വയസ്സ് പ്രായമുള്ള പശുവാണ് ചത്തത്. വളർത്തുമൃഗത്തെ കൊന്നത് കടുവയാണെന്ന സംശയമാണ് ബലപ്പെടുന്നത്. ഞാൻ വണ്ടി കയറി കയറി ഇവളെ വളവായപ്പോൾ പെണ്ണുമണി പറഞ്ഞു പശു ചത്ത് കിടക്കുന്നു പറഞ്ഞു. പട്ടിയാണ് എന്തായാലും പട്ടിയുടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല കുന്തമെന്ന് പറഞ്ഞു പൊക്കോളം പറഞ്ഞു. ഇല്ല മറ്റേ തൂണ്ട് കിടക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇറങ്ങി നോക്കി നോക്കിയപ്പോൾ പിന്നെ കടുവ പിടിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇന്നലെ സന്ധ്യയ്ക്ക് ശേഷമാണ് മേയാൻ വിട്ട കന്നുകളുടെ കൂട്ടത്തിൽ ഒന്നിനെ വന്യജീവി ആക്രമിച്ചത്. പശുക്കളും കിടാങ്ങളും അടക്കം 21 കാലികൾ തിരികെ എത്തിയെങ്കിലും 4 മാസം ഗർഭിണിയായ പശുവിനെ മാത്രം ഉടമ രാജന് കണ്ടെത്താനായില്ല. സംശയം തോന്നിയെങ്കിലും രാത്രി അന്വേഷിച്ചു പോയില്ല. രാവിലെ റബ്ബർ വെട്ടാനിറങ്ങിയ തൊഴിലാളികൾ രാജനെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബാക്കി കന്നാലി ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് 10-22 പശുക്കളുണ്ട്. ബാക്കി തീറ്റാനുള്ള പാടുകളും ഓർക്കുന്നു. കൂട്ടിന് ബന്ധോസൊന്നുമില്ല. എപ്പോഴും കൂട്ടിക്കയറി ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പശുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ഭാഗത്ത് ചോരപ്പാടുകളുണ്ട്. സ്ഥലത്ത് വന്യജീവിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. ഇവിടെ നിന്നും 20 അടി താഴ്ചയിലാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ കടിയേറ്റ പാടുണ്ട്. പിൻഭാഗത്തെ മാംസമാണ് കടിച്ചെടുത്തത്. സമാന നിലയിലാണ് തിങ്കളാഴ്ച മടത്തമൂഴിയിൽ പശു ആക്രമിക്കപ്പെട്ടത്. ഇവിടുത്തെ 65% തോട്ടങ്ങളും കാട് കയറി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ്. ഇവിടെയൊക്കെ വന്യജീവികൾക്ക് വന്ന് താമസിക്കാനുള്ളൊരു സൗകര്യം ഇപ്പോൾ ഉണ്ട്. കാടുകളൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ നാട്ടിലേക്ക് വ്യാപിപ്പിക്കപ്പെടാതെ കാട്ടിൽ തന്നെ ഒതുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടായതോടെ മേഖലയിലെ താമസക്കാരും തൊഴിലാളികളും ഭയപ്പാടിലാണ്. 3 ദിവസത്തിനിടെ 2 വ്യത്യസ്ത സംഭവങ്ങൾ. ഇരു സ്ഥലങ്ങളും തമ്മിൽ 2 കിലോമീറ്ററിൻ്റെ മാത്രം അകലം. മേഖലയിലാകെ ആശങ്ക പടരുകയാണ്. കൂട് സ്ഥാപിച്ച് വന്യജീവിയെ പിടിക്കണം എന്നതാണ് ആവശ്യം. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.